സ്വപ്നയുടെ ശബ്ദരേഖ പുറത്തു വന്നതിൽ അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചേക്കാമെന്ന നിഗമനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CBI അന്വേഷണമെന്ന ആവശ്യം ഉന്നയിക്കാനാണ് നിലവിൽ തീരുമാനം. ശബ്ദരേഖ പുറത്തു വന്നതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ അറിവുണ്ടെന്ന സൂചന കേന്ദ്ര ഇന്റലിജൻസിന് ലഭിച്ചു. മുഖ്യമന്ത്രിക്ക് അനുകൂലമായ സ്വപ്നയുടെ ശബ്ദരേഖ പുറത്തു വന്നതിൽ അന്വേഷണം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ജയിൽ മേധാവിയാണ്. എന്നാൽ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിരുന്നില്ല. തൊട്ടുപിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലപാട് ഘടിപ്പിച്ചതോടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് DGP നിർദ്ദേശം നൽകിയത്. ഇല്ലെങ്കിൽ CBI അന്വേഷണം ഉണ്ടാകുമെന്ന ആശങ്ക സർക്കാരിനുണ്ടായിരുന്നു. കോട്ടയം CPM ജില്ലാ സെക്രട്ടറിയുടെ അടുത്ത ബന്ധുവും അസോസിയേഷൻ നേതാവുമായ ഉദ്യോഗസ്ഥനാണ് നിലവിൽ കേസിന്റെ അന്വേഷണ ചുമതല. പോലീസോ വിജിലൻസോ ജയിൽ ഉദ്യോഗസ്ഥരോ ആകാം ശബ്ദരേഖ റെക്കോർഡ് ചെയ്തെന്ന നിഗമനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം പ്രഹസനമാകാനുള്ള സാധ്യത ED മുന്നിൽ കാണുന്നു. CBI അന്വേഷിക്കണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിക്കാനാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ധാരണയിലെത്തിയിരിക്കുന്നത്. ജയിലിൽ കഴിയുന്ന പ്രതിയുടെ ശബ്ദരേഖ പുറത്തു വന്നത് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന് ED കോടതിയെ അറിയിക്കും. മുഖ്യമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ടുള്ള ശബ്ദരേഖയ്ക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയും ആസൂത്രണവും നടന്നുവെന്നാണ് ED വിലയിരുത്തൽ. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്ന സൂചന കേന്ദ്ര ഇന്റലിജൻസിനും ലഭിച്ചിട്ടുണ്ട്. അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത് ചൂണ്ടിക്കാട്ടി CBI അന്വേഷണത്തെ തടയാൻ സംസ്ഥാന സർക്കാരും കോടതിയിൽ ശ്രമിച്ചേക്കും. R. രാജീവ്, ജനം, പത്തനംതിട്ട.